ജീവിതം അവസാനിച്ചെന്ന് പലരും കരുതുമ്പോൾ ജീവിതം ആരംഭിക്കുന്ന ഒരുത്തനുണ്ട്. ജന്മം കൊണ്ട് ഇവൻ വളരെ കഴിവുറ്റവനാണ്. ഇവന്റെ യാത്രകൾ മുഴുവൻ എല്ലാരെക്കാളും മീതയാണ്. ആവശ്യമനുസരിച്ച് ഇരകളെ വേട്ടയാടാനുള്ള കഴിവ് ഇവനിക്കുണ്ട്. കാഴ്ചശക്തിയിൽ അവനേക്കാൾ ഖേമൻ വേറെ ആരും ഉണ്ടാകണമെന്നില്ല. കഷ്ടപ്പാടിന്റെ വേദന അറിയാത്തവനായിരുന്നു അവൻ ഒരു പരിധിവരെ. പക്ഷേ ഇവനിക്കൊരു പ്രത്യേകതയുണ്ട്, തോൽക്കാൻ മനസ്സില്ലാത്തവനാണ് ഇവൻ. ശരീരമത്ര തകർന്നാലും ഇവന്റെ മനസ്സ് തകരാറില്ല. 70 വയസ്സാണ് ഇവന്റെ ആയുസ്. ആ 70-ന് ഒരു അതിജീവിതത്തിന്റെ സാഹസിക കഥ പറയാനുണ്ട്. കുഞ്ഞുനാളിൽ തന്നെ സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി യൗവനത്തിലേക്ക് വന്ന് രാജാവായി ജീവിക്കുന്നു. ജീവിതം ആർഭാടകരമായി ആസ്വദിച്ച് ജീവിച്ച് 40 വയസ്സാകുമ്പോഴാണ് അവൻ അതറിയുന്നത്. എന്തോ സംഭവിച്ച പോലെ തനിക്ക് പറക്കാൻ സഹായിച്ച ചിറകുകൾ പൊന്തുന്നില്ല. തന്റെ തൂവലുകൾക്ക് പ്രായം ചെന്ന് കട്ടികൂടി കനം കൂടിയതുപോലെ ഇരകളെ പിടിച്ച് മാംസം വളരെ എളുപ്പത്തിൽ പറിച്ചെടുത്ത തന്റെ കൊക്കുകളുടെ വളർച്ച അധികരിച്ചിരിക്കുന്നു. റാഞ്ചാൻ ഉപയോഗിച്ച തന്റെ കാൽ വിരലുകളിലെ നഖങ്ങൾ വലിപ്പം അമിതമായിരിക്കുന്നു. പറക്കാനും റാഞ്ചാനും ഭക്ഷിക്കാനും ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥ. ഇനി ഇവൻക്ക് മുന്നിൽ 2 മാർഗം മാത്രം. ഒന്നുകിൽ അതിജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. തളർന്ന ശരീരവുമായി എന്നാൽ തകരാത്ത മനസ്സുമായി അവനവന്റെ അതിജീവിതത്തിന്റെ ചൈത്രയാത്ര തുടങ്ങുകയാണ്. ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഉയർന്ന പർവ്വതനിരകളിലേക്ക് അവൻ കുതിക്കുന്നു. തന്റെ നീളം കൂടിയ നഖങ്ങളെ കഷ്ടപ്പെട്ട് മുറിച്ചു മാറ്റുന്നു. ഭാരം കൂടിയ തൂവലുകളൊക്കെ പറിച്ചെടുത്ത് കളയുന്നു. വളഞ്ഞ് നീളം കൂടിയ തന്റെ കൊക്കുകൾ പാറയിൽ ഉരച്ചുരച്ച് വലുപ്പം ശരിപ്പെടുത്തുന്നു. മൊത്തത്തിൽ ഇവന്റെ പഴയ സൗന്ദര്യമെല്ലാം നിലംപതിച്ചു. അവനിപ്പോൾ ഒരു പുനർജന്മത്തിന്റെ കാത്തിരിപ്പിലാണ്. മണിക്കൂറുകളും ദിവസങ്ങളും ഇങ്ങനെ കടന്നു നീങ്ങുമ്പോൾ അവനവന്റെ വിജയ ചുവടുകൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. മരണത്തോട് പൊരുതി ജയിച്ച് ക്രമേണ അവനൊരു യഥാർത്ഥ യോദ്ധാവായി മാറുന്നു. ഇപ്പോൾ അവൻ പഴയ ആളല്ല. നിങ്ങൾ ഈ കാണുന്ന ചിത്രമൊന്ന് നോക്കൂ. പുഷ്ടിച്ചു നിൽക്കുന്ന ഈ തടിയും അഹങ്കാരത്തോടെ തുറിച്ചു നോക്കുന്ന ഈ കണ്ണുകളും എല്ലാം പിടിച്ചടക്കിയെന്ന് പറയുന്ന ഈ വിരിച്ച ചിറകുകളും അവൻ പൊരുതി ഉണ്ടാക്കിയതാണ്. ഇവൻ ഇനിയും ജീവിതം ആരംഭിക്കുന്നു. ഇവൻ ഇനിയും ജീവിക്കുന്നു. 30 വർഷത്തേക്ക് ഒരു രാജാവിനെ പോലെ. ഇവന്റെ പേര് നിങ്ങളൊരിക്കലും മറക്കരുത്. ലോകം ഞങ്ങൾ കീഴടക്കി എന്ന് പറയുമ്പോഴും കഷ്ടപ്പാടുകളെ അതിജയിക്കാനാകാതെ ആത്മഹത്യക്ക് മുതിരുന്ന മനുഷ്യരോട് ഈ ഫാൽക്കൺ ഒരുപാട് പറയാനുണ്ടാകും.